ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റുള്ള മാംസം ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്, എന്നാൽ ദുർഗന്ധമുള്ള ഈച്ചകൾ നാറുന്ന ഒരു ഒരു വേസ്റ്റിൻ്റെ കൂമ്പാരത്തിൽ ഒരുപാട് ആളുകൾ ചെന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ നല്ല ഭക്ഷണം അവിടെ ആരും വന്നിട്ടില്ല. നല്ല സുഗന്ധമുള്ള ടേസ്റ്റുള്ള ഭക്ഷണം ഇപ്പുറത്തുണ്ട്, അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ വേസ്റ്റ് ചീഞ്ഞു നാറുന്ന വേസ്റ്റ് കൂമ്പാരത്തിൽ ചെന്നുകൊണ്ട് ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നു. യാജബിരിയിൽ എന്താണ് ഈ കാണുന്നത്? നബിയെ, ഉമ്മത്തികളോട് പറഞ്ഞു കൊടുക്കിൻ, സ്വന്തം ഭാര്യ എന്ന ഹലാലായൊരു പെണ്ണ്, മനുഷ്യന് വികാരമുണ്ട്, മനുഷ്യനിൽ ഹോർമോണുകളുണ്ട്, പ്രായപൂർത്തിയാകുന്നതോടുകൂടെ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ശരീരം നിയന്ത്രിക്കാനുള്ളതാണ്, വ്യഭിചാരത്തിന് പോകാനുള്ളതല്ല, ഹോമോസെക്ഷാലിറ്റിക്ക് പോകാനുള്ളതല്ല. നിങ്ങളുടെ വിവാഹം നടക്കുന്നത് വരെ നിങ്ങൾ നോമ്പ് നോറ്റുകൊണ്ടെങ്കിലും ശരീരം സൂക്ഷിക്കണം എന്നാണ് ശറഇന്റെ നിയമം. നിങ്ങൾ നോമ്പ് നോറ്റെങ്കിലും നിങ്ങളുടെ വികാരം അടക്കണം. നിങ്ങളുടെ വികാരം ഹറാമിലായി ചെലവഴിക്കാനുള്ളതല്ല, അവനവൻ്റെ ഹലാലായ ഭാര്യ ഉണ്ടായിരിക്കെ വിവാഹം ചെയ്യാൻ കഴിയുമായിരിക്കെ ഏതെങ്കിലും വേശ്യാവൃത്തിക്ക് ഒരു വ്യഭിചാരം ആരുടെയെങ്കിലും കൂടെ വ്യഭിചരിച്ച ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണിത്. ഹലാലായ ഭാര്യയുണ്ടായിരിക്കെ ഹറാമ് തേടിപ്പോയവർക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടായിരിക്കെ അതും തൊട്ടുനോക്കാൻ പോലും ഭാഗ്യമില്ലാതെ ചീഞ്ഞു നാറുന്ന ഈച്ചകളുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന ഈ പരീക്ഷണം അള്ളാഹു നൽകുന്ന ശിക്ഷയുടെ ഒരു രൂപമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.